അപരാധമുണ്ട്, അസല അപരാധം. ആകാശത്ത് കാക്കകൾക്ക് പകരം സ്കോർപ്പിയോ പറക്കുന്ന തെലുങ്ക് നാട്ടിൽ നിന്നും വന്ന ഒരു അപരാധം. ഭീമ സ്റ്റാറിംഗ് ദി മാച്ചോ സ്റ്റാർ ഗോപിചന്ദ്. പണ്ട് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളമുണ്ടാക്കിയപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്ത് തെലുങ്കന്മാർ അങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ടൊരു തെലുങ്ക് ഗ്രാമമാക്കി മാറ്റി. അവന്മാര് മഴുവിനെ സ്ഥലമാണെന്ന് പറഞ്ഞ് അവിടെ ഒരു ശിവന്റെ അമ്പലവും പണിതു. ഈ അമ്പലത്തിന്റെ ഐതിഹ്യം അനുസരിച്ച് ആത്മാക്കളിലൊക്കെ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. മാത്രമല്ല ഒരുപാട് പാരനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട് ഗവൺമെന്റ് ആ അമ്പലം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഗ്രാമം ഒരു സമ്പൂർണ്ണ ആയുർവേദ ഗ്രാമം കൂടിയാണ്. ഒരുപാട് സസ്യങ്ങൾ അവിടെയുണ്ട്. തിളങ്ങുന്ന കറിവേപ്പില വരെ ആ ഗ്രാമത്തിലുണ്ട്. ഇവിടെയുള്ള ചെടികൾക്ക് ഒരുപാട് അത്ഭുത സിദ്ധികളുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു തെലുങ്ക് ക്രിഞ്ച് ഗ്രാമം. നിങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. വേറെ കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ആ ഗ്രാമത്തിൽ ഇപ്പോൾ ആയുർവേദവും ദൈവഭക്തിയും ഒന്നുമല്ല, വൻ സ്മഗ്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നതോ ഒരു മുട്ടൻ ഡോൺ. ഈ അന്യായങ്ങളൊക്കെ തടുക്കാൻ വേണ്ടി ഒരു പോലീസുകാരൻ വരും. പക്ഷേ അതിശക്തിവാന്മാരായ വില്ലൻ ഗാങ് അയാളുടെ കഥയ്ക്ക് ക്ലൈമാക്സ് എഴുതും. അങ്ങനെ മരിച്ചുപോയ പോലീസുകാരന്റെ ഭാര്യ നെഞ്ചു പൊട്ടി ആ ശിവക്ഷേത്രത്തിന്റെ മുന്നിൽ വന്ന് കരയുകയാണ്, എന്റെ ഭർത്താവിനെ കൊന്നവരോട് പകരം ചോദിക്കാൻ ആരുമില്ലേ? ധർമ്മത്തെ രക്ഷിക്കാനായി ഏതെങ്കിലും ഒരു രൂപത്തിൽ വാ. ഉടനെ അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാരൊക്കെ ഒടുക്കത്തെ ബിൽഡപ്പ് വരും, അവൻ എന്തായാലും വന്നിരിക്കും. ഈ ബിൽഡപ്പ് കേട്ടതും പുതിയൊരു പോലീസ് ഓഫീസർ അവിടെ ചാർജ് എടുക്കുകയാണ്, SI ഭീമ. ഹീറോ എൻട്രി. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഹീറോ ഒരു പോലീസ് ഓഫീസർ ഒക്കെ അല്ലേ, ഒരു ബലേറോ സ്കോർപ്പിയോ എൻഡവർ അങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ ഒരു മതിലിടിച്ച് പൊളിച്ച് വരുന്ന ഒരു ഇൻട്രോ ആവുമെന്ന്. ബട്ട് ഗൈസ്, ഇവിടെ ഡയറക്ടർ തെലുങ്കന്മാർ വെറൈറ്റി ചെയ്യുന്നില്ല എന്നുള്ള ചീത്ത പേര് മാറ്റാൻ വേണ്ടി നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു എൻട്രിയാണ് SI ഭീമയ്ക്ക് കൊടുക്കുന്നത്. കാളപ്പുറത്ത് നന്നായിട്ടുണ്ട്, ശിവന്റെ ഒരു അവതാരമാണേ. ഭീമ നേരെ ചെന്നത് ആ പോലീസുകാരനെ കൊന്ന വില്ലന്റെ അടുത്താണ്. എന്നിട്ട് അവിടെയുള്ള വില്ലന്മാരെയൊക്കെ അടിച്ചു പരത്തും. ഇത് കയ്യോ അത് 1000 വാട്ട്സ് ട്രാൻസ്ഫോർമറാണ്. അവസാനം വില്ലന്റെ അടുത്തെത്തും. കൊല്ലി കൊല്ലി കൊല്ലി, അവനെ കൊല്ലും. പടം കഴിഞ്ഞ്. ഇങ്ങനെ തീരേണ്ട പടമായിരുന്നു ഗൈസ്. പക്ഷെ ഇവിടെ വെച്ച് വില്ലനെ കൊന്നാൽ ബാക്കി എഴുതിയ കഥയെല്ലാം വെട്ടിക്കളയേണ്ടി വരും. അതുകൊണ്ട് ഭീമ വില്ലനോട് പറയും, എനിക്കിപ്പോ കൊല്ലാനൊന്നും ഒരു മൂടില്ല, ഞാനൊരു വെക്കേഷൻ മൂടിലാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരു മാസം കഴിഞ്ഞാൽ വന്ന് സറണ്ടർ ആയിക്കോണമെന്ന്. അതെ ഗൈസ്, മെയിൻ വില്ലന് ഒരു മാസ സമയം സറണ്ടർ ആവാൻ വേണ്ടി കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നായകൻ വെക്കേഷൻ ആഘോഷിക്കുകയാവും. അവനെ ഇവിടെ വെച്ച് കൊന്നൽ തീരേണ്ട പടമായിരുന്നു. അതങ്ങ് വലിച്ചു നീട്ടി ഇവന്മാര് പരശുരാമന്റെ കാമിയോ വരെ എത്തിക്കും. നമ്മുടെ ഭീമയെ പറ്റി പറയുകയാണെങ്കിൽ സൽഗുണ സമ്പന്നൻ, ജനമൈത്രി പോലീസ്. കൊച്ചു കുഞ്ഞാണാൽ മൂപ്പരുടെ വീക്ക്നെസ് ആണ്. അയ്യോ സോറി, നിങ്ങളല്ല കൊച്ചു കുഞ്ഞുങ്ങൾ. അനാഥരായ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെ നല്ല നല്ല സ്വഭാവമുള്ള ഒരു പോലീസുകാരൻ. അക്കോർഡിംഗ് ടു ലോ ഓഫ് സിനിമ ഇങ്ങനെയുള്ള സീൻസിലൊക്കെ നായകനെ കാണിച്ചാൽ നായിക അവനെ കണ്ടിരിക്കണം. എന്നിട്ട് അവള് പറയണം, ഊഫ്, എജ്ജാതി നന്മമരം, ഇവൻ തന്നെ എന്റെ ഭാവി വരൻ. അങ്ങനെ അവൾ ഭീമയിൽ ഇംപ്രസ് ആവുകയാണ്. ബട്ട് ഗൈസ്, നമ്മുടെ ഗാരി ഇവളിൽ ഇംപ്രസ് ആവുന്നത് കണ്ണു കാണാത്ത വൃദ്ധനെ റോഡ് ക്രോസ് ആക്കി കൊടുക്കുന്നത് കണ്ടിട്ടൊന്നുമല്ല, കുലുങ്ങി കുലുങ്ങിയുള്ള നടത്തം കണ്ടിട്ടാണ്. ആ ബീജം തന്നെ കണ്ടു. രവി ബാസൂർ, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക്സ്, ലവ് യു. ഇവൾ ആ നാട്ടിൽ നാസർ ഗുരുക്കളുടെ കീഴിൽ തിളങ്ങുന്ന കറിവേപ്പിലെ പറ്റി പഠിക്കാൻ വന്നതായിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയത്തിലാവുകയാണ്. ഇതിന്റെ ഒക്കെ ഇടയിലും ആത്മാർത്ഥതയുള്ള ഒരു പോലീസുകാരനായതുകൊണ്ട് ആ നാട്ടിൽ നടക്കുന്ന സ്മഗ്ലിങ്ങിനെ പറ്റിയൊക്കെ ഭീമ അന്വേഷിക്കുന്നുണ്ടാവും. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുക അവർ സ്മഗ്ലിംഗ് ചെയ്യുന്നത് സ്വർണവും ചെമ്പും ഒന്നുമല്ല, അനാഥ കുട്ടികളെയാണ്. യെസ് ഗൈസ്, വില്ലന്മാർ പിള്ളേരെ പിടുത്തക്കാരാണ്. ചോറുണ്ണാത്ത പിള്ളേരൊക്കെ പിടിച്ചുകൊണ്ടുവന്ന കോക്കാച്ചി. അങ്ങനെ ഒരു സ്മഗ്ലിംഗിൽ നിന്ന് ആ പിള്ളേരെയൊക്കെ രക്ഷിച്ച് നാസർ ഗുരുക്കളുടെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കയറ്റി വിടും ഭീമ. അപ്പോഴേക്കും വില്ലന്മാർ നമ്മുടെ ഭീമയെ വളഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അവർ ഭീമയുടെ നേരെ വിഷം പുരട്ടിയ ഒരു ചൂണ്ടയെടുത്ത് എറിയും. അത് കൊളുത്തി വലിച്ച് കൊല്ലും ഭീമയെ.
ഭീമയുടെ ബോഡി കടലിൽ കൊണ്ടുപോയി ഇടും. പക്ഷേ ഗൈസ്, ആരും പേടിക്കണ്ട, ഭീമ ചത്തിട്ടില്ല. ഭീമയെ കുറച്ച് മീൻപിടുത്തക്കാരി വന്ന് പിടിച്ച് ബോട്ടിൽ കയറ്റും. Bro, what are you talking about, man? വിഷമൊന്നും ആ ബോഡിയിൽ ഏൽക്കില്ല മക്കളെ. വിഷം കൊടുത്ത് കടലിൽ നീട്ടിയെറിഞ്ഞു. എന്നിട്ടും നീ ജീവനോടെ വരണമെങ്കിൽ നീ ഒരു അസാധാരണ ജാതകനാണ്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അങ്ങനെ പിള്ളേരെല്ലാം സേഫാണെന്ന് കണ്ട ഭീമ ആകെ കലിപ്പായി വില്ലന്റെ അടുത്ത് പോയി മൂന്ന് ജീപ്പ് മറിച്ചിടും. എന്നിട്ട് പറയും, എനിക്ക് വേണേൽ ഇപ്പോൾ നിന്നെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ സാക്ഷി ഇല്ലാത്തതുകൊണ്ട് നീ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു. Hey, hey, I've seen this one. This is a classic. പിന്നീട് ഭീമ ബാക്ക് ടു റൊമാന്റിക് മൂഡ്. ആ സമയത്താണ് ബാക്കിൽ ഒരാൾ തിളങ്ങുന്ന കറിവേപ്പിലയും കൊണ്ട് പോകുന്നത്. അത് കണ്ടതും ഭീമയുടെ ഗേൾഫ്രണ്ട്, ഏ ഗുരുക്കളുടെ പ്ലാന്റാണല്ലോ ഇത്, ഇവൻ ഇങ്ങോട്ടാ ഇത് കട്ടുകൊണ്ടുപോകുന്നതെന്ന് തോന്നിയിട്ട് അവൾ അവനെ ഫോളോ ചെയ്ത് പിന്നാലെ പോകും. അവൻ കയറി ചെല്ലുന്നതോ അടഞ്ഞുകിടക്കുന്ന അമ്പലത്തിനകത്തേക്കും. അവിടെ കണ്ട കാഴ്ചകൾ കണ്ട് അവൾ ഞെട്ടി തെറിച്ച് നിൽക്കുകയാണ്. ആ സ്മഗിൾ ചെയ്ത കൊച്ചുങ്ങളെയെല്ലാം ഇവർ ഉപയോഗിക്കുന്നത് ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയാണ്. ഇതിന്റെ എല്ലാം മെയിൻ ലീഡോ നാസർ ഗുരുക്കൾ. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴുവറടാ മോനെ. ഇവരുടെ എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഈ കൊച്ചുങ്ങളെയൊക്കെ സൂചി കുത്തി കൊല്ലുക, എന്നിട്ട് ആ തിളങ്ങുന്ന കറിവേപ്പില ക്രോത്സിനാദി വടകത്തിന്റെ കൂടെ കലക്കി സിറിഞ്ചിൽ കെട്ടി പിള്ളേർക്ക് കുത്തിവെച്ച് ജീവൻ പെപ്പിക്കുക. പക്ഷേ ഈ എക്സ്പെരിമെന്റ് ഇതുവരെ വിജയിച്ചിട്ടില്ല. ഈ കണ്ട കാര്യങ്ങളൊക്കെ അവൾ ഭീമയോട് വിളിച്ചു പറയും. അതറിഞ്ഞതും ഭീമ അങ്ങോട്ട് ഓടിയെത്തും. ബട്ട് ഗൈസ്, ഭീമ അവിടെ എത്തിയപ്പോഴേക്കും അവളെയെല്ലാം അവർ ശൂല പോയിന്റിൽ നിർത്തിയിരിക്കുകയാവും. എന്നിട്ട് ഭീമയോട് പറയും, ഇവരെയൊക്കെ രക്ഷിക്കണമെങ്കിൽ നീ ചാവണമെന്ന്. അത് കേട്ടതും ദാനശീലനായ നമ്മുടെ ഹീറോ നാ കൊന്നോ എന്ന് പറയും. കിട്ടിയ ഗ്യാപ്പിൽ അവർ ഭീമയെ അങ്ങ് കൊല്ലും. ഭീമ തട്ടിപ്പോയതിന് ശേഷം ബാക്കി എല്ലാവരെയും കൊല്ലും. എന്നിട്ട് അവർ ഭീമയുടെ ബോഡി എടുത്ത് ഏതോ ആക്സിഡന്റ് ആയി കിടക്കുന്ന ബസ്സിൽ കൊണ്ടുപോയിടും. ആ അനാഥമായി കിടക്കുന്ന ഭീമയുടെ ഡെഡ് ബോഡി കുറച്ചു ഡായപ്പെട്ടിയും സ്പൈസയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത് കത്തിക്കും. ഇനിയാണ് ഈ പടത്തിന്റെ മൂഡ് മാറാൻ പോകുന്നത്. ആ ബോഡി കത്തിച്ചതും ഭീമ പ്രേതമായി ആരാധിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന. എന്നിട്ട് പറയും, നീ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് പ്രതികാരം തീർക്കണം. അതിന് എനിക്ക് കയറാൻ വേണ്ടി ഒരു ബോഡി നീ ഒപ്പിച്ചു തരണം. അതിനുവേണ്ടി നീ ഒരുപാടൊന്നും കഷ്ടപ്പെടണ്ട. എനിക്കൊരു ബ്രദറുണ്ട്, രാമൻകുട്ടി. ഞങ്ങൾ ട്വിൻസ് ആണ്. അവനെ ഒന്ന് കണ്ടുപിടിച്ച് വന്നാൽ ഞാൻ അവന്റെ ബോഡിയിൽ കയറി പ്രതികാരം തീർത്തോളാം. ഇത് ഊഞ്ചാന നീ വന്നത്. അത് കേട്ടത് മറ്റവൻ ആ ട്വിൻ ബ്രദറിനെ അന്വേഷിച്ചു പോകും. അവസാനം ഒരു അഗ്രഹാരത്തിൽ വെച്ച് അവനെ കണ്ടുപിടിക്കുകയും ചെയ്യും. ഇനി ഈ ട്വിൻസിന്റെ സ്റ്റോറി ഒക്കെ എന്താണെന്ന് വെച്ചാൽ, അണ്ണൻ തമ്പി തന്നെ. ഒരുത്തൻ വൻ കച്ചറ, അവനെ ഒരാൾ എടുത്ത് വളർത്തി പോലീസാക്കി. ഈ ഭീമയെ എനിക്ക് തരുമോ, ഞാൻ വളർത്തിക്കോളാം. മറ്റവൻ പച്ച മണ്ണ് അമ്പലത്തിൽ പൂജാരിയായി കഴുകിയായിരിക്കും. സോ ഗൈസ്, നമ്മുടെ മച്ചാൻ രാമൻകുട്ടിയെ കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് രാമൻകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകും. ദി ക്ലൈമാക്സ്, എൻ ഗെയിമിനെ വെല്ലുന്ന ഒരു ക്ലൈമാക്സ് ആണ് അമ്പലത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ആ അമ്പലത്തിൽ എക്സ്പെരിമെന്റ് നടക്കുന്നിടത്ത് രാമൻകുട്ടി ചെന്ന് ഭീമയുടെ പ്രേതത്തെ തന്റെ ബോഡിയിലേക്ക് കയറ്റിവിടും. എന്നിട്ട് ഭീമയുടെ പ്രേതം അവിടെ മരണ അടിയാവും. എല്ലാത്തിനും അടിച്ചു വീഴ്ത്തി നാസർ ഗുരുക്കളുടെ അടുത്തെത്തിയപ്പോഴേക്കും ഗുരുക്കൾ അദ്ദേഹത്തിന്റെ ശക്തികൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. എയറിൽ നിന്ന് ഒരു ഇലക്ട്രോണിക് കൊട്ട വെച്ച് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ സംരക്ഷിക്കുകയാണ്. അതിനകത്തേക്ക് പ്രേതങ്ങൾക്കൊന്നും കയറാൻ പറ്റില്ല, തപസ് കൊണ്ട് നേടിയെടുത്തതാണ് അത്രയും. ഗൈസ്, അവിടെ ഭീമയുടെ പ്രേതം മാത്രമല്ല എക്സ്പെരിമെന്റ് ഫെയിൽ പ്രേതങ്ങളും കൂട്ടിനുണ്ട്. അതും ഈ കൊച്ചു കേരളത്തിൽ. ആ കൊട്ടയ്ക്കകത്ത് നിന്ന് നാസർ ഗുരുക്കൾ രാമൻകുട്ടിയുടെ ബോഡിയെ ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് തള്ളും. പുറത്തേക്ക് തള്ളിയതും രാമൻകുട്ടിയുടെ ബോഡിയിൽ വീണ്ടും ഭീമ കയറും. എന്നിട്ട് അവർ പവറായി മന്ത്രങ്ങളെല്ലാം ചൊല്ലാൻ തുടങ്ങും. ഈ കൊട്ട വന്നിട്ടും ഇവൻ ഇത്ര കോൺഫിഡൻസോ? നോക്കുമ്പോ എന്താ സംഭവം, മൂപ്പര് നേരെ ചെന്ന് പോയി പിടിച്ചിരിക്കുന്നത് നമ്മുടെ പരശുരാമന്റെ മഴവിലാണ്. ആന്ന് നമ്മുടെ പരശു കേരളം ഉണ്ടാക്കാൻ അറിഞ്ഞ അതേ മഴു. ആ മഴ കൊണ്ട് വീശിയാൽ ഇലക്ട്രോണിക് കൊട്ടയൊക്കെ കീറിപ്പോകും. അവസാനം ഭീമയും കുട്ടിപ്രേതങ്ങളും എല്ലാം കൂടി വന്ന് നാസർ ഗുരുക്കളുടെ കൊട്ട കീറി വെട്ടിക്കൊല്ലും. എല്ലാരും കൂടെ പടം കഴിഞ്ഞ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, സി ബി എഫ് ഐ, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരൊരാൾ, അർജുനൻ, ബലറാം, വസതാരത, സ്ലൈ ലെവൽ ഐല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻട്രി, കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനുണ്ട് രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, സി ഐ എം, മിക്കായൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.